മുംബൈ ലഹരി ലഹരിക്കേസിലെ മുഖ്യപ്രതി വിജിൻ വർഗീസിന്റെ ജീവിതം അടിമുടി ദുരൂഹമാണ് കാലടി അയ്യമ്പുഴയിൽ നിന്ന് ദുബായിലേക്ക് പോയ വിജിൻ തിരിച്ചെത്തുന്നത് വിദേശ പഴങ്ങളുടെ ഇറക്കുമതിക്കാരനായാണ് മുംബൈയിലേക്ക് താമസം മാറ്റിയ വിജിൻ വല്ലപ്പോഴും മാത്രമാണ് നാട്ടിൽ എത്തിയിരുന്നത് ശരിക്കും വിജിൻ പെട്ടെന്ന് എന്താണ് സംഭവം എനിക്കറിയില്ല ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി ദിവ്യ കോടികളുടെ ലഹരി ലഹരിക്കേസിൽ മയക്കുമരുന്ന് കടത്ത് കേസിൽ എങ്ങനെ വിജുന്റെ പേര് വന്നു എങ്ങനെയാണ് വിജിൻ പ്രതിയായത് ആ ചോദ്യങ്ങളെല്ലാം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പുറത്തു വരുന്ന ജീവിജ ജീവിത കഥയിലും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതെന്താണ് തോന്നിപ്പിക്കുന്ന പല സംഭവങ്ങളുമുണ്ട് അതെ അറിയ നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് നാർക്കോട്ടിക്സ് ഈസ് എ അഡോട്ടീവ് ബിസിനസ് എന്ന് പക്ഷേ ഇന്ന് കൊച്ചിയിലെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാർക്കോട്ടിക്സ് ഈസ് എ ബിസിനസ് ഇൻ കൊച്ചി എന്ന് പറയേണ്ടി വരും കാരണം അത്തരത്തിലുള്ള സംഭവങ്ങളാണ് പലപ്പോഴും പല ദിവസങ്ങളിലും ഇന്ന് പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് അത്തരം ലഹരി മരുന്നുകളുടെ ഓരോ കഥയുമാണ് ഓരോ ദിവസവും കൊച്ചിക്ക് പറയാനുള്ളത് ഈ വിജലിൻ്റെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു പ്രത്യേകിച്ചും ആദ്യം വിജൽ വിജലിനെ കുറിച്ച് ആദ്യം നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ മഠത്ത് ഈ അച്ഛൻ പട്ടത്തിന് പോയി അവിടെ നിന്ന് പകുതി അത് ഉപേക്ഷിച്ച് വരികയാണ് വിജയൻ അതിനുശേഷം പിന്നീട് ദുബായിലേക്ക് ചേക്കേറുന്നു അവിടെ നിന്നാണ് ഇയാൾക്ക് ഈ ഫോറിൻ ഫലങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ പങ്കാളിയാണെന്ന് പിന്നീട് അറിയുന്നത് പിന്നീട് നാട്ടുകാർക്കിടയിലും ഈ വിജലത്ര പരിസ്ഥിതിനായിരുന്നില്ല വീട്ടിലുള്ള ഉള്ള സമയത്ത് പോലും പലപ്പോഴും പുറത്താളുകളോട് സംസാരിക്കാത്തൊരു പ്രകൃതം പിന്നീട് മുംബൈയിലേക്ക് ചേക്കേറുമ്പോഴും ആളുകൾക്ക് പലപ്പോഴും പലപ്പോലും എന്താണ് അടുത്തു താമസിക്കുന്ന അയൽക്കാർക്ക് പോലും വിജിലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളോ അല്ലെങ്കിൽ വിജിലിനെ കുറിച്ച് ഒന്നും അറിയില്ല അതുതന്നെയാണ് ഈ വിജിലിനെ ഏറ്റവും കൂടുതൽ ദുരൂഹമാക്കി നിർത്തുന്നതും അത് തന്നെയാണ് ഇത്തരമൊരു വാർത്ത ഈ കേസിൽ വിജി വിജിൽ പ്രതിയാണ് എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നപ്പോൾ ആളുകൾ അത് തന്നെയാണ് ആശ്ചര്യത്തോടെ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്ന അല്ലെങ്കിൽ ആരോടും ഒരു സഹകരണവും ഇല്ലാതെ നടക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്തരമൊരു വലിയ ഒരു ലഹരി ലഹരിക്കേസിൻ്റെ പിടിയിൽ അല്ലെങ്കിൽ ലഹരി ലഹരിക്കേസിൻ്റെ മുഖ്യ കണ്ണിയാകുന്നത് എങ്ങനെയാണ് എന്ന് തന്നെയായിരുന്നു ആളുകളെല്ലാം തന്നെ ചിന്തിച്ചിരുന്നതും അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ചിന്തകളെല്ലാം പോയത് പക്ഷേ കൃത്യമായി തന്നെ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പ് ാണ് അന്വേഷണ സംഘമുള്ളത് എന്തു തന്നെയായാലും നാട്ടുകാർക്ക് പ്രത്യേകിച്ചും വിജിലിനെ അടുത്തറിയാവുന്ന അടുത്തറിയാവുന്നത് വളരെ ചുരുക്കം ചില ആളുകൾക്കാണ് എങ്കിൽ പോലും പരിചയക്കാർക്കെങ്കിലും വിജിലാണ് അല്ലെങ്കിൽ വിജിലിന്റെ വീട് ഇതാണ് ഇതാണ് വിജിൽ എന്ന് അറിയാവുന്നവർക്ക് പോലും തികച്ചും ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു ഒരു സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായ അയാളുടെ അറിയാത്ത കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബം പെട്ടുപോയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ദിവ്യ പറഞ്ഞതുപോലെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ാണ് അന്വേഷണ സംഘം ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ ചുരുളഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരി ദിവ്യ